السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, ഇവിടെ നേരം കൊടുത്ത് വരുന്നുള്ളൂ, അതുകൊണ്ട് ചെറിയൊരു ലേറ്റിൻ്റെ കുറവുണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്കാര കുപ്പായത്തെ പറ്റിയാണ്. ഇന്നലെ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പാഠത്തിൻ്റെ വിഷയം എന്നുള്ളത് തന്നെ നിസ്കാരത്തിലെ അവ്രതത്തിനെ പറ്റിയാണ്. പുരുഷൻ്റെ നിസ്കാരത്തിലെ അവ്രതം എന്താണ്, സ്ത്രീക്ക് നിസ്കാരത്തിലുള്ള അവ്രതം എന്താണ്, ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചത്. നിസ്കാരക്കുപ്പായം, നമുക്കറിയാം സ്ത്രീകൾക്ക് നിസ്കാരക്കുപ്പായം ഉണ്ടല്ലോ നിസ്കരിക്കാൻ. നിസ്കാരക്കുപ്പായം ധരിച്ചവർ നിസ്കരിക്കാം. ഈ നിസ്കാരക്കുപ്പായം എന്നുള്ളത് നമ്മൾ സാധാരണ റെഡിമെയ്ഡിന് വാങ്ങിക്കൊടുന്നിട്ട് അത് അങ്ങോട്ട് ധരിച്ച് നിസ്കരിക്കാറ. ഈ നിസ്കാരക്കുപ്പായം റെഡിമെയ്ഡ് വാങ്ങിയിട്ട് അങ്ങോട്ട് ധരിച്ച് നിസ്കരിച്ചിട്ട് കാര്യമില്ല. നിസ്കാരക്കുപ്പായം എന്നുള്ളത് നമ്മുടെ നിസ്കാരം സ്വീകരിക്കണ്ടേ ആ കോലത്തിലുള്ള തന്നെ ആയിരിക്കണം. നമുക്കറിയാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ റെഡിമെയ്ഡ് നിസ്കാര കുപ്പായത്തിൽ എന്താണ്, ലൂസായൊരു വസ്ത്രം. എന്നാൽ അങ്ങനെയല്ല, അതിൽ ചില പാകങ്ങൾ ടൈറ്റാകേണ്ടതുണ്ട്. അതായത് അത് കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സ്ത്രീകളിലേക്ക് മെസ്സേജ് അറിയിച്ചു കൊടുക്കുകയും ചെയ്യുക. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിസ്കാര കുപ്പായത്തിൻ്റെ കൈയുണ്ടല്ലോ, അതായത് സ്ത്രീകളുടെ നിസ്കാര കുപ്പായത്തിൻ്റെ കൈ സാധാരണ ലൂസായിട്ട് ആയിട്ടുണ്ടാവും, നല്ല ലൂസായിട്ട് അരിക്കുക. അത് സെമി അള്ളാഹു ലിമൻ ഹമിദാന്ന് ചെല്ലിങ്ങനെ ആക്കുമ്പോൾ അതിങ്ങോട്ട് താഴും, നിസ്കാരത്തിൽ ഉപ്പായതിൻ്റെ കൈ അങ്ങോട്ട് താഴും. അപ്പം ഈ പാകം എന്തെയും വെളിവാകും. ഈ പാകം വെളിവായി കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലായി പോകും. പലരുടെയും നിസ്കാര കുപ്പായ ഭയങ്കര ലൂസായിരിക്കും, കയ്യൊക്കെ നല്ല ലൂസായിട്ടെങ്കിലും വന്നിട്ട് ഒരു സെമി അള്ളാഹു ലിമൻ ഹമിദാന്ന് കൈ വരത്തുമ്പോൾ കൈ മുന്നോട്ട് താഴും. അപ്പം നമ്മുടെ ഉമ്മമാരുടെ നിസ്കാരം ഒന്നും എന്തായില്ല, ശരിയാവൂല. അതുകൊണ്ട് ആ ഭാഗത്തൊന്നും ചെയ്താൽ ടൈറ്റോ അല്ലെങ്കിൽ ചെറിയൊരു റബ്ബർ പോലത്തെ എന്തെങ്കിലും ഇട്ടേക്ക, ആ ടൈം ആകുമ്പോൾ ഇവിടെ ദഹിക്കാം. അപ്പൊ സെമിയ ദൗലിമ എന്ന അമിത പറയുമ്പോൾ താഴാതിരിക്കാൻ വേണ്ടിട്ട്. കാരണം നമുക്കറിയാം സ്ത്രീകൾക്ക് നിസ്കരിക്കുമ്പോൾ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള എല്ലാ ഭാഗവും അവർത്താണ്. അപ്പൊ ആ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങനെ വെളിവായി കഴിഞ്ഞാൽ എന്താവില്ല, നിസ്കാരം സ്വീകാര്യമാകില്ല. ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മറ്റൊരു വിഷയം എന്നുള്ളത് നിസ്കാരക്കുപ്പായം, നിസ്കാരമക്കനുണ്ടല്ലോ, മക്കനിട്ട് കഴിഞ്ഞാൽ മുടി, ചില ആളുകളുടെ മുടി പുറത്തേക്ക് ഇങ്ങനെ വന്ന് നിൽക്കണ്ടാവും, അതൊക്കെ ഉള്ളിലേക്ക് കയറ്റിക്കണം. മുടി പുറത്തേക്കായ നിസ്കാരം ശരിയാവില്ല. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് സുജൂദ് ചെയ്യുമ്പോൾ. സുജൂദ് ചെയ്യുമ്പോൾ കാലിൻ്റെ അടിഭാഗം വെളിഭാഗം പാടില്ല. ചില സ്ത്രീകൾ സുജൂദ് ചെയ്യുമ്പോൾ അവരുടെ നിസ്കാരക്കുപ്പായത്തിന്റെ പുറത്തേക്കായിട്ട് കാലിന്റെ അടിഭാഗം പുറത്തേക്ക് കാണുന്ന അവസ്ഥ വരാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകും. അതുകൊണ്ട് നമ്മളപ്പം നിസ്കരിച്ചിട്ടൊരു കാര്യം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള നിസ്കാരം കൊണ്ട് ഒരു ഫായ്ദ ഉണ്ടാവില്ല. അത് നിസ്കാരത്തിന്റെ നിർബന്ധിത കടമ വീടുകയും ഇല്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, നിസ്കാരക്കുപ്പായം എന്നുള്ളത് റെഡിമെയ്ഡ് ഒന്ന് വാങ്ങിയിട്ടാൽ മാത്രം പോരാ, അതിൽ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന്റെ കയ്യ് ഒന്നുകൂടി പറയുകയാണ്, കയ്യ് സെമി അള്ളാഹു ലിമൻ ഹമീദ എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ എങ്ങനെ ആയാലും വേണ്ടില്ല, കയ്യിന്റെ ഇവിടുന്ന് അങ്ങോട്ട് വെളിവായി കഴിഞ്ഞാൽ, ഈ ഭാഗം അങ്ങനെ വെളിവായി കഴിഞ്ഞാൽ നിസ്കാരം ശരിയാവൂല. അപ്പൊ നിങ്ങൾ പ്രത്യേകം എന്റെ ഉമ്മമാരും സഹോദരിമാരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും കയ്യിന്റെ ഇവിടെ വെളിവാകുന്ന തരത്തിലുള്ള നിസ്കാരക്കുപ്പായം ധരിക്കരുത്. അതുപോലെ തന്നെ തലയിലെ മുടി, അതുപോലെ കാല് സുജൂദ് ചെയ്യുമ്പോൾ കാലിന്റെ അടിഭാഗം കാണാം, അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമ്മുടെ നിസ്കാരം ബാത്തിലാക്കി കളയും. അതുപോലെ തന്നെ നിസ്കരിക്കുമ്പോൾ സുജൂദ് ചെയ്യുമ്പോൾ ചില നിസ്കാരക്കുപ്പായത്തിന്റെ മക്കനെ എവിടെ ഇങ്ങനെ ചെറിയൊരു കട്ടിങ്ങും ശീലം കൂടിയും കാണാം, ചെറിയൊരു ശീലം കൊണ്ടൊരു കട്ടിങ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചു, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ശീല, അങ്ങനെയുള്ള മക്കനെ ധരിച്ചുകൊണ്ട് സുജൂദ് ചെയ്താൽ നെറ്റിയിലപ്പം എന്താവില്ല, നിരത്ത് വെക്കാൻ കഴിയില്ല, നെറ്റിയുടെ മേലെ മറ വരും. അങ്ങനെ മറ വന്നു കഴിഞ്ഞാൽ ആ നിസ്കാരം ശരിയാകില്ല. അപ്പം നിസ്കരിക്കുമ്പോൾ സുജൂദ് ചെയ്യുമ്പോൾ നെറ്റിക്ക് മറ ഉണ്ടാവാൻ പറയില്ല. നെറ്റത്തൊരു മറ വല്ലതുണ്ടെങ്കിൽ എന്തില്ല, സുജൂദും ശരിയാവില്ല. അപ്പൊ ആ കാര്യത്തിൽ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം. സഹോദരങ്ങള് നമ്മുടെ വീട്ടിലെ സഹോദരിമാർക്ക് ഇത് അറിയിച്ചു കൊടുക്കണം, കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നിസ്കാരം ശരിയായില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ നിസ്കാരമെല്ലാം കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ നിർത്തുകയാണ്, എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടി. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.